ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള വൈകുന്നേര വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം എനിക്ക് ചാലക്കുടിക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അണ്ണനെയും കൊണ്ടാണ് ചാലക്കുടിക്ക് പോകുന്നത്. ചാലക്കുടിയിൽ ഞാൻ ചെടി എടുക്കുന്ന ഷോപ്പിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ രണ്ട് താമരയുടെ ട്യൂബർ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നമുക്ക് ഓൺലൈനായിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് പിടിപ്പിച്ച് തന്നെ ഷോപ്പിലത്തെ ആ ചേച്ചി പറഞ്ഞിട്ടാണ് ചേച്ചിക്ക് ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചാലക്കുടിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നോളൂ, വന്നിട്ട് ഫ്രഷ് ആവാനോ ചായ കുടിക്കാനോ ഒന്നും നിന്നില്ല. ഇരുട്ടണേന് മുന്നേ പോയി തിരിച്ച് വരണം എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് ട്രെയിൻ കയറി എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ചു പോരുമ്പോൾ ചേട്ടനെയും കൂടി കൊണ്ടുപോരാം എന്നുള്ള ആ ഒരു ഇതിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതേ കണ്ണനെ വണ്ടിയെടുത്ത് കാണാൻ വന്നു. വണ്ടിയിൽ പോട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങൾ ചാലക്കുടിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ പൊക്കത്തെ കനാൽ റോഡാണ് കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ കാണുന്നത് കനാലാണ്. പച്ച പിടിച്ച് നിറയെ മഴക്കാലമായതുകൊണ്ട് തന്നെ നല്ല പുല്ലൊക്കെ വളർന്നിട്ട് കനാലൊന്നും കാണില്ല. വേനൽക്കാലത്ത് വെള്ളമൊക്കെ വരും കേട്ടോ, നല്ല രസമാണ് കാണാൻ. ഇപ്പോഴും ഇങ്ങനെ റോഡ് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഞാനിപ്പോൾ കണ്ണൻ്റെ അടുത്ത് പറയായിരുന്നു, അതിരപ്പള്ളിക്കൊക്കെ പോണ റോഡ് പോലെ അല്ലേ, നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് പച്ചയൊക്കെ വിരിച്ച്. പക്ഷേ റോഡൊക്കെ കാണാൻ നല്ലതാ. എന്താ, ആൾ താമസം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചാലക്കുടിക്ക് പോവാണ്. അപ്പോൾ പോകുമ്പോൾ തന്നെ ചേട്ടൻ വിളിച്ചു, ചേട്ടൻ അവിടെ നിന്ന് ട്രെയിൻ കയറി എത്താറായിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു പോരുമ്പോൾ ഞാൻ എന്തായാലും ചേട്ടനെയും കൂട്ടി പോരാമെന്ന് വിചാരിച്ച് അപ്പം തന്നെ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഇരുട്ടായി കേട്ടോ. പിന്നെ വേഗം തന്നെ ചെടികളൊക്കെ എടുത്ത് അപ്പോൾ ചേട്ടൻ ട്രെയിൻ കയറി ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ എത്താറായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ പിന്നെ വെപ്രളായി കേട്ടോ. ചേട്ടൻ നൈറ്റൊക്കെ കഴിഞ്ഞ് വരികയാണ്. പിന്നെ അവിടെ അധിക നേരം ചേട്ടനെ നിർത്തിക്കുകയും ചേട്ടൻ ദേഷ്യം വരും. ജോലി കഴിഞ്ഞ് ഇത്രയും ദൂരം നിന്ന് വന്നിട്ട് വരുമ്പോൾ കുറേ നേരമൊക്കെ നിന്ന് കഴിഞ്ഞാൽ ദേഷ്യം വരില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചെടി അവിടെ നിന്ന് എടുക്കണം. കുറേ ചെടികൾ വേറൊരു ചേച്ചിക്ക്, എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചേച്ചിയാണ്, ആ ചേച്ചി കൊടുക്കാനുള്ള ചെടികളായിരുന്നു. അതൊന്നും ഷോപ്പിലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോഴേക്കും ആകെ തിക്ക് തിരക്കായി. അങ്ങനെ ഞങ്ങൾ ചേട്ടനെയും കൂട്ടി തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ തിരിച്ചു പോരുമ്പോഴേ തന്നെ കണ്ണന് വിശക്കണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, വന്നാൽ എന്തെങ്കിലും മേടിച്ചോ എന്ന് പറഞ്ഞിട്ട് പൊറോട്ടയും ചിക്കൻ കറിയും മേടിച്ചു കേട്ടോ. അങ്ങനെ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ മേടിച്ച് വന്നപ്പോൾ തന്നെ കണ്ണന് തിരക്കായിട്ടാണ്. കണ്ണൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശപ്പ്, ഒന്നാമത്തെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഒന്നും കഴിച്ചിട്ടൊന്നും ഇല്ല, വിശപ്പും ഉണ്ട്. പൊറോട്ടയും ചിക്കൻ കറിയും ആകുമ്പോൾ പിന്നെ പറയേ വേണ്ട. അപ്പോൾ അവൻ അപ്പം തന്നെ അത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനത് വേഗം തന്നെ അതേ പാത്രത്തിലാക്കി ഞാനും അവനും കഴിക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ കുളിക്കാനൊക്കെ പോയേക്കാണ്. ചേട്ടന് പിന്നെ ഇതൊന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ, ചോറ് മതി എന്ന് പറഞ്ഞിട്ട് കഴിക്കാം. ഞങ്ങൾ കഴിച്ചു. അത് കഴിഞ്ഞതേ ഇന്ന് ഞാൻ ചേട്ടനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ബോട്ടിൻ്റെ എന്താ പറയുക, ഹെഡ്സെറ്റ് ഇല്ലേ, ഇങ്ങനത്തെ എന്താണ് അതിന് പറയുക, പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ ട്രെയിനൊക്കെ പോകുമ്പോൾ ഒരു നേരം പോക്കും. അപ്പോൾ ചെവിയിൽ വെച്ചിരുന്ന് കേൾക്കാമല്ലോ ഹെഡ്സെറ്റ്. മറ്റേ വള്ളിയുള്ള ഹെഡ്സെറ്റിന് നല്ലത് ഇത് വേണമെന്ന് കുറേ നാളെ ചേട്ടൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ വക തന്നെ ആയിക്കോട്ടെ ചേട്ടന് ഒരു ഗിഫ്റ്റ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ണനെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിച്ച് ചേട്ടൻ വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഭയങ്കര സന്തോഷമായി, സന്തോഷമായി എന്ന് തോന്നുന്നു. സന്തോഷമൊന്നും അങ്ങനെ പ്രകടിപ്പിക്കണമെന്നില്ല, വെറുതെ അനാവശ്യമായിട്ട് എന്തിനു കാശ് കളഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, ചേട്ടൻ കുറേ നാളെ ആഗ്രഹിക്കുന്ന കാര്യമല്ലേ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങളതൊക്കെ നോക്കി കണനതൊക്കെ ശരിയാക്കിയൊക്കെ കൊടുത്തു. പിറ്റേ ദിവസം നേരം വെളുത്തിട്ടാണ് കേട്ടോ ഞാൻ ചെടിയൊക്കെ ഇറക്കി വെച്ചത്, ഇരുട്ടായില്ലേ വന്നപ്പോൾ. അതാ അപ്പോൾ ഞാൻ താമര കൊടുത്തു കഴിഞ്ഞിട്ട് ആ ഒരു റോസ് ഫ്ലവറും കൂടി വാങ്ങിയിട്ടോ, നല്ല ഭംഗിയുള്ള റോസാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ശനിയാഴ്ചയാണ്, കുറേ ജോലികളുണ്ട് കേട്ടോ. കുറേ കലാത്തികളൊക്കെ ഞാൻ ഇറക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. ആ ഗ്ലോണിമ പ്ലാന്റ്സുകൾ മാത്രമാണ് ഞാൻ ഈയിടെയായിട്ട് സെയിലിന് ഇടാറുള്ളൂ. ഇനിയിപ്പോൾ കലാത്തികളും കുറേ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് വേണം അടുത്ത സെയിൽ വീഡിയോ കലാത്തിയുടെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ അഗ്ലോണിമയുടെ ആ പാക്കിങ്ങൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് സെറ്റായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് പേർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ട് കലാത്തിയുടെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ കാലത്തെ തന്നെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചേട്ടൻ രാവിലെ തന്നെ പോയല്ലോ. അപ്പോൾ ഏകദേശം ജോലികളൊക്കെ കഴിഞ്ഞു. അടുക്കളയിലത്തെ ചോറും കറിയും ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ പതിവ് പോലത്തെ ചെടി നോട്ടമാണ് കേട്ടോ. ഒന്നും വന്നവരെയൊക്കെ ഒന്ന് കാലത്ത് തന്നെ നോക്കുക എന്നുള്ളതൊരു ശീലമാണല്ലോ. ഇന്നാണെങ്കിൽ ഇപ്പോൾ പാക്കിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ കുറച്ച് പ്രൊപ്പഗേഷൻ പിന്നെ ലോട്ടസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അതൊക്കെ എന്തായാലും ഇനി ഉച്ചയ്ക്ക് വരുമല്ലോ. ഉച്ചയ്ക്ക് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ തന്നെ ചെയ്യാമെന്ന് നീങ്ങിയിട്ടുണ്ടെങ്കിൽ നേരം പോകും. പിന്നെ ഇന്ന് രാവിലെ എന്നിട്ട് ഈ തിക്കും തിരക്കുമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് എന്തായാലും രാവിലെ അങ്ങനത്തെ ജോലികളൊന്നും ചെയ്യണില്ല. എന്നാലും ഇവരെയൊക്കെ ഒന്നും നോക്കാതെ പോകാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതേ കഴിഞ്ഞ ദിവസം നട്ട ഗ്രീൻ ആപ്പിളാണ് കേട്ടോ ഇത്. ഒരു ചെറിയൊരല്ല ഇങ്ങനെ വന്ന് നിൽക്കണ്ട് കേട്ടോ.
അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ. ഗ്രീൻ ആപ്പിളാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, രണ്ട് പ്രാവശ്യം വെച്ചിട്ടും പോയതാണ്. ഇതേ യെല്ലോ പെയോണിയുടെ മുട്ട് വിരിഞ്ഞതാ ഇത്രത്തോളമായി. ഞാൻ പറഞ്ഞ മുന്ന് കാണിച്ചായിരുന്നല്ലോ, ഒരുപാട് ലോട്ടസുകളിൽ ഇങ്ങനെ മുട്ടുകൾ ഇട്ട് വരുന്നതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഭയങ്കര ആഗ്രഹമാണ് പിന്നെയും പിന്നെയും വാങ്ങിക്കാൻ. പിന്നെ ഇതാ ഒരു ആമ്പൽ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ആമ്പലൊന്ന് വിരിയുന്നതൊന്നും ഞാൻ കാണാറേ ഇല്ല കേട്ടോ. പിന്നെ ഇതാ ഇതൊരു പിങ്ക് ക്ലൗഡ് എന്ന് പറഞ്ഞൊരു ലോട്ടസ് ഇല്ലേ, അതിൻ്റെ മുട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതേ ആ ഒരു മുട്ടുമേൽ ഒരു തരം പ്രാണി പറ്റിപ്പിടിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാനത് കൈകൊണ്ട് ഇങ്ങനെ എടുത്തു കളഞ്ഞു. ഇനിയിപ്പോൾ അതൊക്കെ നീരുറ്റ് കുടിച്ച് ആ പൂവൊക്കെ എന്താ പറയുക നശിപ്പിച്ച് കളയാവോ. അത് കണ്ടപ്പോൾ എൻ്റെ ഒരു ടെൻഷനായിട്ടോ, ഇതുപോലെ നമ്മളെന്നും വന്ന് നോക്കിയില്ലെങ്കിൽ ഇങ്ങനെയും ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആമ്പലൊന്ന് വിരിയണത് ഞാൻ കാണാറേ ഇല്ല. രാവിലെ ഇങ്ങനെ ഇത്ര കാര്യമായിട്ട് വന്ന് നോക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ല കേട്ടോ. അപ്പം ഇന്ന് ഉച്ച കഴിഞ്ഞ് വന്നിട്ട് ഒരുപാട് ജോലികളുണ്ട്, അതൊക്കെ ചെയ്യണം. ഇനിയിപ്പോൾ മുറ്റടിച്ചിട്ടില്ല കേട്ടോ, മുറ്റടിക്കാൻ പോവാണ്. ലക്കിയാണെങ്കിൽ ഉഴുത് മറിച്ചിട്ടിട്ടുണ്ട്. വലിയ കാര്യമായിട്ട് ചവറൊന്നും അങ്ങനെ മുറ്റത്തേക്ക് വീഴണില്ല കേട്ടോ. അപ്പോൾ അത് തന്നെ ഒരു ആശ്വാസം, ഒന്ന് വരച്ച് പോയാൽ മതി. അപ്പം ചെടിനോട്ടൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ കുളിച്ച് യാത്രയായി പോകണം. ഇന്നത്തെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ ഇപ്പുറത്ത് വെച്ച ബിഗോണിക ചെടികളൊക്കെയാണ് കേട്ടോ. ഇവരൊക്കെ നല്ല കരുത്താർജ്ജി നിൽക്കേണ്ടത്. ഇതൊക്കെ ഇനി മുറിച്ചൊക്കെ വെക്കണം. സമയം കിട്ടിയെന്ന് ചെയ്യാൻ ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട്, പക്ഷെ സമയം തീരെ കുറവാണ്. എന്നാലും ഉള്ള സമയത്തിന് നമ്മൾക്ക് ഒക്കെ ചെയ്ത് തീർക്കണം എന്നാണ് ആഗ്രഹം. കുറച്ച് ഫിലോഡൻഡ്രോൺ വെറൈറ്റീസുകളൊക്കെ ഓരോ പീസൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ സെയിലിന് ഇടണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ